أنا سأل. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله صلى الله عليه وسلم. الحمد لله ما شاء الله، لا قوة إلا بالله. وما فلا أستغفر سخر المال وما تفيد القرآن الكريم عند المجيد. الحمد لله، الخير من تعلم القرآن وعلمه كان رسول الله، وكنت خير أمة كان القرآن فندي أمتي خير، خيركم من تعلم القرآن كان الله حبيبا، أنت أمتي خير، أمتي خيركم من تعلم القرآن يعني أن الله لم يكن توفيق. الحمد لله، الحمد لله، يبقون مشكورين لأنني دعم إلى فترة صديقة الله لأنني لأنني فارغ قرآن القرآن وعلان نوكان نوكاك بي تنائك نوم البتان مساعدة نوكا ولا ولو مهرين ولا ريه مساعدة نوكا لكولين كعبة نوكا لكولين مالي مابل مغت نوكا إنجاز مهتا ഉന്നതമായ ഒരു പരിപാടിയെ മജീദ് ഖുർആനിലെ ഖത്മൽ ഖുർആൻ മജീദ് അള്ളാഹു നമ്മൾ ഈ ലോകത്ത് വിജയിപ്പിക്കട്ടെ. എല്ലാ ശരും അത് കാത്തിരിക്കട്ടെ. അള്ളാഹു തന്നെ നമ്മൾ പരിപാടി സംഘടിപ്പിക്കണം. എല്ലാം ബഖറിനുള്ള ഹർത്തരട്ടെ. ഇൻഷാ അള്ളാഹ് തോപ്പിക്കും. ഇൻഷാല്ലാ കാണാം, പറ്റ വർഷം കാണാം. എല്ലാം ദ്വാരക്കാൻ പറ്റും. പറഞ്ഞു നാളെ ഇൻഷാല്ലാ നാട്ടിലേക്ക് പോകാം. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. صدق الله مولانا العلي العظيم. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ദാവാ സെന്ററിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, SKSSFന്റെ നേതാക്കന്മാർ, ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന ഒരു അമലായി അല്ലാഹു ഇത് മാറ്റിത്തീർക്കട്ടെ. ദീർഘമായി സംസാരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് അള്ളാഹു സ്വീകരിക്കുകയും അങ്ങനെ ഒരു സദസ്സിൽ പങ്കെടുത്തതിൻ്റെ പുണ്യം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനാണ്. ആ പാരായണം ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യാനുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇതൊക്കെ ദീനിൻ്റെയും അള്ളാഹുവിൻ്റെയും പേരിലുള്ള വലിയ സൽക്കർമ്മങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമു സ്വലാത്ത وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. പരിശുദ്ധ ഖുർആൻ ഓതുകയും
നിസ്കാരം നിർവഹിക്കുകയും നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അത് പരസ്യമായും രഹസ്യമായും ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അവർക്കങ്ങനെ പ്രതീക്ഷിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹുവാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മുൽ ഖുർആൻ നിർവഹിക്കാനും ആ ഖത്മുൽ ഖുർആനിന് ശേഷം ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി നാഥനായ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനേക്കാൾ പുണ്യകരമായ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതു. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ, ആ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യുന്നവരായിട്ട് കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വലിയ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനെ അങ്ങനെ പഠിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യമാണ്. പാരായണം ചെയ്യാൻ പോലും കഴിയാത്ത ആളുകൾക്ക് പരിശുദ്ധ ഖുർആനെ നോക്കിയിരിക്കുന്നത് പോലും പുണ്യമാണ് എന്നാണ് ഈ മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ബഹുമാന്യനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സംസാരം നിങ്ങളൊക്കെ കേട്ടു. ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു, ഉമ്മാന്റെ മുഖത്തേക്ക്, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത് പുണ്യമാണ്, പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് നോക്കുന്നത് പുണ്യമാണ്, അതുപോലെ നിങ്ങൾ ഖുർആനിലേക്ക് നോക്കുന്നതും ഒരു പുണ്യമായ അമലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയ നേട്ടങ്ങളും മഹത്വങ്ങളും പ്രതിഫലങ്ങളും ഉള്ള ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു ഗ്രന്ഥത്തിന്റെ പാരായണം പുണ്യമാകുന്നു, ആ ഗ്രന്ഥത്തിലേക്ക് നോക്കുന്നത് തിരുനോട്ടമാകുന്നു, ആ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുന്നത് വലിയ അമലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആരൊക്കെ ചെയ്താലും ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്? മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിച്ചവനാണ്. വഅല്ലമഹു, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാണ്. മഹാനായ ഇമാം മഹല്ലി റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ കിതാബ് തുടങ്ങുന്ന സമയത്ത് ഈ ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല സൽക്കർമ്മം, ഒരു ജോലി എന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഈ ലോകത്ത് ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ഇൽമുമായി ബന്ധപ്പെടുക എന്നതാണ്. ഇൽമ് അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നൂറായ ഇൽമ് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് മാത്രമാണ് അള്ളാഹു കൊടുക്കുക. അങ്ങനെ നൂറ്, അള്ളാഹുവിന്റെ പ്രകാശം, ആ പ്രകാശം ലഭിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള നൂറ്, ആ നൂറ് ഇൽമുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെ പുണ്യമുണ്ട്. ആ ഇൽമ് പ്രത്യേകമായി പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതാണെങ്കിലോ ഒരിക്കലും നമുക്ക് പരിധികൾ നിശ്ചയിക്കാൻ കഴിയാത്ത പുണ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാർക്ക് നൽകുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ഓതണം, ഖുർആനിലേക്ക് നോക്കണം, ഖുർആൻ പഠിക്കണം. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. എത്രയെത്ര ആളുകളാണ്, വലിയ വലിയ മഹാരഥന്മാർ, ലോകത്തെ വലിയ വലിയ വിപ്ലവകാരികൾ, അവരെയൊക്കെ സ്വാധീനം ചെലുത്തിയ ഒരു അത്ഭുതകരമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നിങ്ങൾക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ ഇസ്ലാമിന്റെ സാധ്വലമായ തീരത്തേക്ക് ആനയിക്കാൻ സാധിച്ചത് പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങളാണ് എന്നും നമുക്കറിയാം. അങ്ങനെ എത്രയോ ആളുകൾ, വലീദ് ബിൻ മുഗീറയുടെ കഥയിൽ കാണാം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്തിരുന്ന പരിശുദ്ധ ഖുർആൻ എങ്ങനെ മനോഹരമായിട്ട് പാരായണം ചെയ്തത് കേട്ടുകൊണ്ട് ആ വഴിയെ വന്നുവെന്നാണ്. ഞാൻ അദ്ദേഹം അവസാനം പറഞ്ഞത്രേ, മാ ഹാദാ ഖൗലുൽ ബശർ, ഇത് ഒരു മനുഷ്യന്റെ സംസാരമല്ല,
ഈ കാണുന്ന ഗ്രന്ഥം ഒരു മനുഷ്യന്റെ സംസാരമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശത്രുക്കളെ പോലും അതിജയിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ലോകത്ത് എത്രയോ വലിയ മാറ്റങ്ങൾക്ക്, എത്രയോ വലിയ വിപ്ലവങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ കാരണമായി കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മുന്നോട്ട് വെച്ച ശാസ്ത്രം, ഖുർആൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക സ്ഥിതി, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവികത, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വത്തിന്റെ വില, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവ ഐക്യത്തിന്റെ മഹത്വം, ഇതൊക്കെ ലോകത്ത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് മനുഷ്യൻ നോക്കിക്കാണുന്നത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും. പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും ഒക്കെ മുന്നോട്ട് വരികയും അതിനുവേണ്ടി അജണ്ടകൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് പോലും പരിശുദ്ധ ഖുർആനെ പഠിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനുമുള്ള വേദികൾ ലോകത്തെ വലിയ വലിയ സർവകലാശാലകളും ലോകത്തെ വലിയ വലിയ ബുദ്ധിജീവികളും അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ആരെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഖിറത്തിൽ ഒരു കിരീടമണിയിക്കും. ആ കിരീടത്തിന്റെ പ്രത്യേകത എന്താണ്? ആ കിരീടമെങ്ങാനും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ സൂര്യന്റെ പ്രകാശത്തേക്കാൾ തിളങ്ങുന്ന ഒരു കിരീടമായിട്ടത് മാറുമായിരുന്നുവെന്നാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ള മനുഷ്യന് സത്യത്തിൽ അത്തരം ഒരു കിരീടത്തെ നോക്കുവാനോ ഉൾക്കൊള്ളുവാനോ അവന്റെ കണ്ണിന് ആ അവന്റെ ഇപ്പോഴുള്ള ഗ്രഹണശക്തി കൊണ്ട് അതിനെ നേരിടാനോ സാധിക്കാത്ത വണ്ണം പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കിരീടമാണ് ആ കിരീടം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അങ്ങനെ ഓതുന്നയാളുടെ മാതാപിതാക്കൾക്ക് പോലും അള്ളാഹു ഇത്ര വലിയ പുണ്യം ചെയ്യുമെങ്കിൽ അത് ചെയ്യുന്നയാൾക്ക് അള്ളാഹു എന്ത് പ്രതിഫലമായിരിക്കും കൊടുക്കുക? ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നയാൾക്ക് അള്ളാഹു എന്ത് പ്രതിഫലം കൊടുക്കും? അപ്പൊ ഖുർആനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ നമ്മൾ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളായ നമ്മൾ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ ആ ഖുർആനിനെ എന്തുകൊണ്ടാണ് ഈ വിശ്വാസി ഹൃദയങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാത്തത് എന്നത് അത്ഭുതപ്പെടുന്നത് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ കാലത്ത് ലോകത്ത് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്ന പേരിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പാശ്ചാത്യ സമൂഹം പൗരസ്ത്യ സമൂഹത്തെ അതിജയിക്കാൻ ശ്രമിച്ച യുദ്ധങ്ങളായിരുന്നു അത്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട വലിയ യുദ്ധങ്ങളായിരുന്നു അത്. ബാഗ്ദാദിന്റെയും സ്പെയിനിന്റെയും ഒക്കെ മണ്ണിൽ ആ കുരിശ് യുദ്ധങ്ങൾ യഥേഷ്ടം നടന്നു. പാലസ്തീന്റെ മണ്ണിൽ 70,000 വരുന്ന ആളുകളെയാണ് ഒരൊറ്റ കുരിശ് യുദ്ധത്തിൽ കുരിശ് യുദ്ധക്കാർ മുസ്ലിങ്ങളിൽ നിന്ന് കൊന്നൊടുക്കിയത് എന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എന്നിട്ട് ബാഗ്ദാദ് ഈ പാലസ്തീന്റെ മണ്ണിലൂടെ ജെറൂസലേമിലൂടെ ഒട്ടകങ്ങൾക്ക് കുതിരകൾക്ക് രക്തം തളം കെട്ടി നിൽക്കുന്നത് കാരണം നടന്നു പോകാൻ പോലും കഴിയുമായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കുരിശ് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് 8-ാമത്തെ കുരിശ് യുദ്ധവും പരാജയപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രധാനമന്ത്രി പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ഈ ഗ്രന്ഥം മുസ്ലിങ്ങളുടെ ഹൃദയത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ജനതയെയും അവരുടെ സംസ്കൃതിയെയും നയിക്കുന്നിടത്തോളം കാലം നമുക്ക് അവരുടെ രാജ്യങ്ങളെ അതിജയിക്കാൻ കഴിയില്ല, അവരുടെ രാജ്യങ്ങളെ കീഴടക്കാൻ കഴിയില്ല, നമുക്ക് അവരുടെ വിഭവങ്ങളെ കൊള്ളയടിക്കാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യം അതായിരുന്നു. പൗരസ്ത്യന്റെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ കച്ചവടത്തെ അതിജയിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. മുസ്ലിം സമൂഹത്തിലെ കച്ചവടം പിടിച്ചെടുക്കലായിരുന്നു, രാജ്യങ്ങളെ കൊള്ളയടിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഈ ഗ്രന്ഥം ഉയരുന്ന സമയത്ത് അവരെ ഈ ഗ്രന്ഥം അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് അവരെ അതിജയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പഴയകാലത്തെ തലമുറ എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ട് ജീവിച്ചവരായിരുന്നു. നടന്നു പോകുന്ന ഖുർആനാണ് പുണ്യ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണ്? വകാന ഖുലുഖുഹു വൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. വേറെ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഭൂമിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ഒരു ഗ്രന്ഥമായിരുന്നു.
ഖുർആൻ എന്ന ഗ്രന്ഥം ഭൂമിക്ക് മുകളിലൂടെ നടന്നു പോയാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ അത് മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഖുർആനിനെ അവർ ഏറ്റുപിടിക്കുകയും ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വലിയ മഹത്വമുണ്ടായി, അവർക്ക് വലിയ വിജയങ്ങളുണ്ടായി, അവർക്ക് രാജ്യങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ടിരുന്നു. മൊറോക്കോ മുതൽ പരന്നുകിടക്കുന്ന അതിവിശാലമായ പ്രവിശാലമായ ഒരു രാജ്യത്തിന്റെ അധികാരം അള്ളാഹു അവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പതുക്കെ പതുക്കെ അവർ മാറി നിൽക്കാൻ തുടങ്ങി. അവസാനത്തെ കുരിശു യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന കപ്പലുകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മറിച്ച് വെടിക്കോപ്പുകൾക്ക് പകരം സംഗീത ഉപകരണങ്ങളും സ്പോർട്സ് ഉപകരണങ്ങളും ആ നാട്ടിലേക്ക് അവർ ഒഴുക്കുകയായിരുന്നു. ഗ്രീക്കിൽ നിന്ന് പെൺകുടിമാര് വന്നു. അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ഖുർആനിനെ എടുത്തു മാറ്റാൻ അവർ അവരെ സുഖലോലുപരാക്കി മാറ്റി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സുഖലോലുപരാക്കി മാറ്റി. ഒരു കളി നടക്കുമ്പോൾ സ്റ്റേഡിയങ്ങളിലേക്ക് ഓടിപ്പോകുന്നവർ, പഴയകാലത്ത് മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബറിന്റെ ധ്വനി മുഴങ്ങിയാൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് നാഥന്റെ മുമ്പിൽ പോയി ഭജനമിരുന്ന് നാഥ നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞിരുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇല്ലാതെ പോകുന്നു. ബാങ്കുലി മുഴങ്ങുമ്പോൾ ഈ ഒരു ഓവർ കൂടി കഴിയട്ടെ, ഈ ഒരു കളി കൂടി അവസാനിക്കട്ടെ എന്ന് കാത്തിരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അപ്പോ അവർക്ക് മുകളിൽ പരാജയങ്ങളുടെ വലിയ വലിയ പരമ്പരകൾ ഉണ്ടായി. അങ്ങനെ കുരിശ് യുദ്ധത്തിൽ അവരെ അടിച്ചാടിച്ചോടിവിട്ട മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം അതാണ്. ആ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം മറവിട്ട് കിടക്കുന്ന ഡമസ്കസിലെ അദ്ദേഹത്തിന്റെ മക്കബറയിൽ വന്ന് ബ്രിട്ടീഷ് ആർമിയുടെ ജനറൽ പറഞ്ഞു, സലാഹുദ്ദീൻ ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. എന്തായിരുന്നു കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? യുഗങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ആ പഴയ കാലത്തെ യുഗങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ കയ്യിൽ മുറുകെ പിടിച്ച ഒരു തലമുറയുടെ മന്ത്രധ്വനികൾ ഉണ്ടായിരുന്നു. മസ്ജിദിന്റെ ബാങ്കുലി മുഴങ്ങുമ്പോൾ പള്ളിയിലേക്ക് കടന്നു പോകുന്നവർ, ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ടിരിക്കൽ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഞാൻ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ എത്ര ദിവസമെടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, 40 ദിവസമെടുത്തോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്ര സമയം വേണ്ട, അതിനു മുമ്പ് ഞാൻ ഓതി തീർക്കാം. എന്നാ 30 ദിവസം നീ ഓതിക്കോ, എനിക്ക് അത്രയും സമയം വേണ്ട. എന്നാ 20 ദിവസം, അത്രയും വേണ്ട. എന്നാ 15 ദിവസം, അതും വേണ്ട റസൂല എനിക്ക്. എന്നാ 7 ദിവസം എടുക്ക്, എന്നിട്ട് ആ 7 ദിവസം കൊണ്ട് അതിനേക്കാൾ നീ ചുരുക്കണ്ട. കാരണം എന്താ, അതിനേക്കാൾ ചുരുക്കിയാൽ പിന്നെ അതൊരു ഓതി വിടൽ അടിച്ചുവിടലായിരിക്കും. അങ്ങനെ ഓതണ്ട, 7 ദിവസം കൊണ്ടെങ്കിലും നീ അങ്ങനെ പറ്റുമെങ്കിൽ ഓതി തീർത്തോ. പക്ഷേ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. മുഴുവനായിട്ട് ഒരു വട്ടം ഖത്മ തീർക്കാൻ സാധിക്കണം. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ട് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഒരു ഖത്മ തീർക്കാൻ കഴിയും. ഒരു ദിവസം ഒരു ജുസ് ഓതാൻ എന്ന് പറഞ്ഞാൽ 20 പേജാണ്. 5 വഖത്തിലെ നിസ്കാരത്തിന്റെ ആ സമയത്ത് 4 പേജ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായി ഈസി ആയിട്ട് 20 പേജ് ഓതി തീർക്കാനും ഒരു ഖത്മ തീർക്കാനും കഴിയും. നിസ്കാരത്തിന് മുമ്പ് ഒരു 2 പേജും ശേഷം 2 പേജും ഓതിയാൽ അങ്ങനെ മതി. എത്ര വളരെ ഈസി ആയിട്ട് പരിശുദ്ധ ഖുർആൻ ആ ദിവസത്തിന് ബർക്കത്തുണ്ടാകും. ആ ദിവസം നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യും. പക്ഷേ നമ്മൾ ഖുർആനെ മറന്നു. മറ്റു പലതും വായിക്കാൻ നമുക്ക് സമയമുണ്ട്. വാട്സപ്പിൽ എത്ര സമയവും ഇരിക്കാൻ സമയമുണ്ട്. ഒരു ജുസ് ഓതി തീർക്കാൻ സാധാരണ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 25 മിനിറ്റ് മതി. 25 മിനിറ്റ്, 24 hoursനുള്ളില് 25 മിനിറ്റ് പരിശുദ്ധ ഖുർആനു വേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കുറ്റപ്പെടുത്താൻ പറയില്ല, എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അള്ളാഹു വെളിച്ചം കൊടുക്കും. ആ വെളിച്ചം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ പാപങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ മാറി നിൽക്കും. നമ്മൾ എത്ര പേരാ പരാതിപ്പെടുന്നത്, പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അറിയാതെ ചെയ്തു പോകുന്നു, അറിയാതെ നോക്കിപ്പോകുന്നു, അറിയാതെ പറഞ്ഞു പോകുന്നു. ഹൃദയത്തിൽ നൂറില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്ക്. ബിതർക്കിൽ മആസി ഫർശദനി ബിതർക്കിൽ മആസി ശകൗതു ഇലാ വഖീഇൻ സുഅഹ്ഫളി ഫർശദനി ഇലാ തർക്കിൽ മആസി.
എന്നോട് എന്റെ ഉസ്താദ് ആരാണ്, വഖീഅ് റഹ്മത്തുള്ളാഹി അലൈഹി, എന്നെ ഉപദേശിച്ചതാ, എന്താ നിന്റെ മനസ്സിന് നീ കരുതുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്തത്, എന്താ നിനക്ക് സൂയി ഹിഫ്ദ വരുന്നത്, കാര്യങ്ങളെ ഓർത്തിരിക്കാൻ കഴിയാത്തത്, ദിക്റുകൾ എന്താ മറന്നു പോകുന്നത്, ഖുർആൻ എന്താ മറന്നു പോകുന്നത്. ഫർസദനീ ബിതർക്കിൽ മഅസി, പാപങ്ങളെയൊക്കെ നീ ഒഴിവാക്കി എന്ന് അദ്ദേഹം എന്നോട് ഉപദേശം നൽകി എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ ഈ നൂർ എന്ന് പറയുന്നത് നമുക്ക് ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണമെങ്കിൽ, ഖുർആനിന്റെ മന്ത്രങ്ങൾ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം, ഇനിയും സംസാരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റോയാണ്, നമ്മുടെ മാനിഫെസ്റ്റോ. അത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഖുർആൻ തന്നെ ശഫാഅത്തായിട്ട് വരും ആഖിറത്തിൽ. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട കരീമാജിയെ കുറിച്ച് സൂചിപ്പിച്ചു, അദ്ദേഹം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, പുതിയൊരാളായതുകൊണ്ട്. പക്ഷെ എല്ലാ മനുഷ്യർക്കും നല്ലത് മാത്രം പറയാനുള്ളൊരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനുശേഷമൊക്കെ ആളുകളെ കുളിച്ചൊക്കെ അയാളെ കുറിച്ച് എന്താ പറയുന്നത്, അതാണ് അയാള്. അപ്പൊ ആളുകളൊക്കെ നന്മ പറയുന്നുവെങ്കിൽ അയാൾ നല്ലയാളാണ്. കാരണം എന്താ, ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ കുറിച്ച് നല്ലത് തോന്നിപ്പിക്കും മനസ്സിലുന്ന. അള്ളാഹു ഒരാൾ അംഗീകരിച്ചാൽ, അള്ളാഹുവിന് അടുക്കൽ ഒരാൾ സ്വീകരിക്കപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ കുറിച്ച് ആളുകൾക്കിടയിൽ സ്വീകാര്യത കൊടുക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിക്കപ്പെട്ടത്. ഒരുപാട് വലിയ ആലിമൊന്നാകണമെന്നില്ല അള്ളാഹു സ്വീകരിക്കാൻ. അങ്ങനല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ കച്ചവടക്കാരുണ്ടായിരുന്നു, ആലിമികൾ ഉണ്ടായിരുന്നു, വിവരമില്ലാത്തവരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. എല്ലാ ആളുകളും അഹ്ലുൽ സുഫത്തിന്റെ ആളുകൾ പാവങ്ങളായിട്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്ന് എല്ലാ ദിവസവും അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആബിജിങ്ങളുണ്ടായിരുന്നു, ഇൽമു കുറവായിരുന്നു. അങ്ങനെ ഇൽമു കുറഞ്ഞ എത്ര ആളുകളാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നടന്നുപോയത് സ്വർഗത്തിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട കരീമാജിയെ വലിയ ഉന്നതമായ ദറസുകൾ ഉയർത്തിക്കൊടുക്കട്ടെ. ഇപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞു, നല്ല പുഞ്ചിരിച്ചു കിടക്കുന്ന മയ്യത്ത്. ഇക്ബാൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു കവിത എഴുതിയിട്ട് തന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. ആ കവിതയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിസാനേ മർദ മുഅ്മിൻ ബാതു ഗോയം. മുഅ്മിനിന്റെ ലക്ഷണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ആ കവിത കയ്യിൽ കിട്ടിയപ്പോഴേക്ക് ഇക്ബാൽ മരണപ്പെട്ടിരുന്നു. പക്ഷെ മരണപ്പെട്ടത് അറിഞ്ഞിട്ട് ഈ സഹോദരൻ തന്റെ കയ്യിൽ പിടിച്ച കവിതയുമായിട്ട് ഓടി ഇക്ബാലിന്റെ വീട്ടിലേക്ക്. എന്താ കാരണം? രണ്ടാമത്തെ വരിയിൽ പറയുന്നത്, മരിച്ചു കിടക്കുന്ന അയാളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും, അതാണ് നിസാനേ മർദ മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്ന് എഴുതി വെച്ചു ഇക്ബാൽ പേർഷ്യയിൽ. ഒരു മഹത്തായ കവിത, മനോഹരമായ ഒരു കവിത. ആ കവിത കണ്ടിട്ട് ഓടി. അദ്ദേഹത്തിന്റെ ജനാസ അത് കഫൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഇക്ബാലിന്റെ ആ മുഖത്ത് നിന്ന് അദ്ദേഹം ആ കഫൻ പുട മാറ്റിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഇക്ബാലിനെ കണ്ടുവന്നാണ്. അപ്പൊ മരിച്ചു കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ മയ്യത്ത് കണ്ട സമയത്ത് പുഞ്ചിരിച്ചു കിടക്കുകയാണ്, അവര് പുഞ്ചിരിച്ചു കിടക്കുകയാണ്. ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, അള്ളാഹുവിനെ ഓർത്ത് നടന്നവർ. ബഹുമാനപ്പെട്ട കരീമാജിയെ കുറിച്ച് അദ്ദേഹത്തെ നന്നായി അറിയുന്ന താഹ ഉസ്താദ് എന്നോട് പറഞ്ഞു, അള്ളാഹുവുമായിട്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം, മറ്റ് താല്പര്യങ്ങളൊന്നും അദ്ദേഹം പരിഗണിച്ചില്ല. പഠിച്ചോന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടോ എന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. അള്ളാഹു വലിയ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ കൂടെ അള്ളാഹു നമ്മയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ. ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. അപ്പൊ ഇതുപോലെയുള്ള സദസ്സുകളിൽ എല്ലാവരും പങ്കെടുക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നു, അത്തിപ്പറ്റ ഉസ്താദ് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇനി അത്തിപ്പറ്റ ഉസ്താദ് വരില്ല എങ്കിലും നിങ്ങൾ ഇവിടെ വരണം, അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ഇതുപോലെയുള്ള സദസ്സുകളെയും പങ്കെടുത്ത് ആ സദസ്സിൽ നിന്ന് എന്തൊക്കെ ജീവിതത്തിൽ പുണ്യങ്ങൾ കിട്ടാൻ സാധിക്കോ അതൊക്കെ നേടിയെടുക്കുക. എപ്പോഴാണ് നമ്മുടെ ഒന്ന് മടക്കമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്രയെത്ര ഖബറുകളാണ് പള്ളിക്കാട്ടിൽ കിടക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പ്രായമുണ്ടായിരുന്നില്ല. അപ്പൊ പ്രായം നോക്കിയിട്ടല്ല അസ്രായീൽ അലൈഹിസ്സലാം എന്ന മാലാക്ക് വരുന്നത്, നമ്മുടെ റൂഹും കൊണ്ട് തിരിച്ച് പറന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഖബറിലും ഖബറിനോ അല്ലെങ്കിൽ ഖബറാളികൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രായമില്ല, സമ്പത്തില്ല, ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് സമയത്തും നമ്മെ വിളിക്കുമ്പോ പോകാൻ തയ്യാറായിരിക്കുക.
ഒരു താല്പര്യക്കുറവുമില്ലാതെ പോകാൻ തയ്യാറായിരിക്കുക. മഹാനായ അബുദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ ഇങ്ങനെ വരും, വന്നിട്ട് പറയും, എന്താ പ്രശ്നം? ആളുകൾക്കൊക്കെ പ്ലേഗ് ബാധിച്ചിരിക്കുന്നു. പ്ലേഗ് ബാധിക്കുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യും, അല്ലാഹുവെ മാറ്റിക്കൊടുക്ക്, അല്ലാഹുവെ ശിഫ കൊടുക്ക്. അപ്പൊ ദുആ അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ ആളുകളൊക്കെ തിരിച്ചു പോകും. അവസാനം അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില് പ്ലേഗിന്റെ മാറാ രോഗത്തിന്റെ അംശം കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ദുആ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ദുആ ചെയ്യില്ല. എന്താ കാരണം? അൽ മൗതു തുഹഫത്തുൽ മുഅ്മിനീ, മരണം എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ്. എന്തിനുള്ള സമ്മാനം? ഈ ലോകത്തിന്റെ ദുനിയാവിന്റെ സങ്കുചിതത്വങ്ങളിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക്, ഈ ദുനിയാവിന്റെ സങ്കുചിതത്വങ്ങളിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക്. എത്രയെത്ര തടസ്സങ്ങളാ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത്! അള്ളാഹുവിനെ കാണാൻ കഴിയില്ല ഈ ലോകത്ത്, അള്ളാഹുവിന്റെ നൂറ് കാണാൻ കഴിയില്ല. സിറിയസ് സഖത്തി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ കഥ അറിയാം, ആകാശത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരേ ഒരു ഇരിപ്പാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കണ്ട, അദ്ദേഹത്തിന് സ്വർഗത്തിലെ അരുവി വേണ്ട, അദ്ദേഹത്തിന് സ്വർഗത്തിലെ മദ്യം വേണ്ട, അദ്ദേഹത്തിന് സ്വർഗത്തിലെ രമ്യഹർമ്മങ്ങൾ വേണ്ട, മണിമാളിക കൊട്ടാരങ്ങൾ വേണ്ട. അദ്ദേഹം അള്ളാഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അള്ളാഹുവിനെ മാത്രം, ലിഖാ, അതാണ് അദ്ദേഹം. അപ്പൊ ആ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ മരണം അതിആവശ്യമാണ്. അവർക്ക് ഈ ലോകത്തിന്റെ ഇടുങ്ങിയ ലോകത്ത് നിന്ന്, അസൂയകളുടെ ലോകത്ത് നിന്ന്, പാപങ്ങളുടെ ലോകത്ത് നിന്ന്, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഈ ഭൂമിയുടെ ലോകത്ത് നിന്ന് കടന്നു പോകാനുള്ള ഒരു കവാടമാണ് മരണം, അള്ളാഹുവിന്റെ സംവിധാനത്തിലേക്ക്. അവിടെ പ്രവാചകന്മാരെ കാണാം, അവിടെ മലക്കുകളെ കാണാം, എല്ലാം അള്ളാഹു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, മരണം ഏത് സമയത്ത് വന്നാലും അതൊരു തുഹ്ഫയായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മ ചെയ്യുകയും നന്മ പ്രചരിപ്പിക്കുകയും നന്മയുടെ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരായി അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം എനിക്ക് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഞാനൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഞങ്ങളുടെ അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഹുദവികളുടെ കൂട്ടായ്മയാണ് ഹാദിയ, നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഹാദിയയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഒന്നും അറിയാത്ത ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഏകദേശം ഇപ്പോൾ 400+ മദ്രസകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മദ്രസകളിലെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് വായിച്ചു, ഏകദേശം 3 കോടി രൂപ ഇപ്പോൾ ചെലവാക്കിക്കഴിഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നൽകിയ സംഭാവനകളിൽ നിന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രസാധക രംഗത്ത്, അതുപോലെ മീഡിയ രംഗത്ത് ഒക്കെ നമ്മുടെ ഹുദവികൾ ആ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ പുറത്തെ സംസ്ഥാനങ്ങളിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ കോർഡിനേഷന് വേണ്ടി വളരെ മനോഹരമായ പാണക്കാട് ഒരു സൗധം നിർമ്മിച്ചത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. സെൻറ്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന പേരിൽ CSE. ആ CSE ഡയറക്ടറും കോർഡിനേറ്ററും ഒക്കെ ഈ പദ്ധതികളൊക്കെ വിശദീകരിക്കുവാനും അത് നിങ്ങളെ അറിയിക്കുവാനും ഒക്കെ പിരിവിന് വേണ്ടിയല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം. സാധാരണ ഇപ്പോൾ ഇന്നലെ അല്ലയിലായിരുന്നു, അല്ലയിൽ അവർ ഇതൊക്കെ വിശദീകരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു എന്നാണ്. ആളുകൾ കുറേ ഇവിടെ വരാറുണ്ട്, ഒക്കെ പിരിച്ചു പോകാറുള്ളൂ, പോയ കാശ് എന്തായി നിങ്ങൾ അറിയാറില്ല. അപ്പോൾ അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരോട് വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഹാദിയയുടെ കീഴിൽ ഇന്ത്യയുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ മറ്റ് എന്തൊക്കെ പ്രബോധന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ, അത് കൺകുളിരൊക്കെ കേൾക്കാൻ നിങ്ങളെയൊക്കെ ഞങ്ങൾ വളരെ സഹൃദയമായി ക്ഷണിച്ചു കൊള്ളുകയാണ്. ഇൻഷാല്ലാ മറ്റന്നാൾ ഞായറാഴ്ച നമ്മുടെ ദഅവാ സെൻ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ദഅവാ സെൻ്ററിൻ്റെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഡയറക്ടർ അബൂബക്കർ ഹുദവി കരുവാരക്കുണ്ടും റഫീഖ് ഹുദവി കാട്ടുമുണ്ടയും ഇതാ ഇവരുടെ 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അവരെല്ലാ എമിറേറ്റ്സിലും പോകുന്നുണ്ട്, നമ്മുടെ എമിറേറ്റ്സിൽ ഇൻഷാ അല്ലാ ഞായറാഴ്ചയാണ്, 8:30 ആകുമ്പോഴേക്കും നിങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ അവിടെ, അന്ന് വർക്കിംഗ് ഡേ ആണ് എനിക്കറിയാം, കഴിയുന്നവരൊക്കെ ദഅവാ സെൻ്ററിൽ വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞെങ്കിൽ വിഷമമാകുമോ? ഇല്ലല്ലോ. സാധാരണ ഇപ്പം ഇന്നിവിടെ ഒരു പിരിവ് നടന്നു കഴിഞ്ഞു അല്ലേ, അപ്പം സാധാരണ രീതിയിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പിരിവ് നടത്താറുണ്ട് അല്ലേ. അപ്പം അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ഒരു രൂപ കൊടുത്താലും അത്
ജീവിതകാലം മുഴുവൻ നമ്മുടെ കബറിൽ കിട്ടും. അപ്പൊ അത് നഷ്ടപ്പെടില്ല, അത് വലിയ ഹൈറാണ് നിങ്ങൾ ഇവിടെ ചെയ്തത്. നല്ലൊരു സംഖ്യ ഇവിടെ പിരിച്ചെടുത്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 100,000 അടുത്ത് കിട്ടിയിട്ടുണ്ടല്ലേ. ഇന്ത്യൻ മണി 100,000 ഏകദേശം ആയി. 100,000 രൂപ ചെക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന് ഒരു രൂപ ഉള്ളവര് എല്ലാവർക്കും പിന്നെ സുലൈമാനാജിന്റെ പോലെ ചേരേനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളവര് നമ്മൾ ഉള്ളവർക്ക് കൊടുക്ക, അതൊക്കെ ഇൻഷാല്ലാ അവിടെ കാണും. അപ്പോ സുജീകൃതാവിന്നു വളരെ കുറച്ചാലും കൊടുത്തത് അല്ലേ. പക്ഷെ ചോദിച്ച എന്താ ബാക്കിയുള്ള വെച്ച് പറഞ്ഞു അള്ളാഹു റസൂല് വേറുള്ളതൊക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞു. മറന്നാലും കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണുള്ളത് വെച്ച് പറഞ്ഞു ഇങ്ങന്റെ പകുതി സമ്പത്താണ് ഉള്ളു എന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ജയിച്ചത് എന്ന് റസൂല് പറഞ്ഞു. അപ്പോ 5 ദിർഹം കൊടുക്കാനുള്ള അവർ കൊടുത്തു. അൽഹംദുലില്ലാഹ് അത് അവിടെ ഉണ്ടാകും. നമുക്കൊക്കെ അത് എല്ലാ കാലത്തും ഉപകാരം. ഇപ്പോഴത്തെ നമ്മുടെ ഈ പരിപാടിക്ക് സാധാരണ കൊടുക്കുന്ന ഒരു സംഖ്യ നിങ്ങൾ എന്തെങ്കിലും സംഭാവന ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഖുർആൻ ഓതുന്ന കാര്യത്തില് എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കണം. നിങ്ങളോട് പറയണേ വലിയ ഒരു പ്രയാസമില്ലാത്ത കാര്യ. എല്ലാ ദിവസവും ഒരു ജുസ് ഓത, ഒരു ജുസ് ഇൻഷാല്ലാ. നമ്മൾ ശ്രമിക്കുക എല്ലാവരും ഇൻഷാല്ലാ പറഞ്ഞാൽ ഇൻഷാല്ലാ. എല്ലാവരും അത് ശ്രമിക്കണം കേട്ടോ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാണ്ട്, നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, ഒരുപാട് പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങളൊക്കെ വീടാത്തയിൽ കുറെ പരിഭവം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പല കാര്യം ചെയ്യൂല. അപ്പൊ ജോലിയിൽ ബർക്കത്തുണ്ടാകാനും ദാരിദ്ര്യം തീരാനൊക്കെ അതിന് കുറെ പ്രത്യേക സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ വാഖിയ. ഒരു സഹാബിനോട് വന്നിട്ട് അദ്ദേഹം മരിച്ചു പോണ സമയത്ത് ഒരു വസ്തു ഇല്ല കയ്യിൽ നിന്നാ. അപ്പൊ നിങ്ങളൊക്കെ പെൺകുട്ടികളാണല്ലോ, എന്താണ് നിങ്ങൾ ചെയ്യുക നിങ്ങളെ മക്കൾ നിങ്ങൾ മരിച്ചു പോയെന്ന് വെച്ചാൽ പറ. അതിനെനിക്കൊരു ഭയമില്ല. കാരണം എന്താ, ഞാൻ അവരെ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർ ഓതും സ്ഥിരമായിട്ടെന്നാ പറഞ്ഞത്. സൂറത്തുൽ വാഖിയ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതുന്നുണ്ടോ, ദാരിദ്ര്യം നിങ്ങളെ ലെവലേശം പിടികൂടൂല, യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുപോലെ യാസീന് എല്ലാ ദിവസവും മഗ്രിബിനേശം നിങ്ങൾ ഓതി യാസീൻ ഓതുക. ഒരു സൂറത്തുൽ ഫതഹ്, സൂറത്തുർ റഹ്മാൻ, ഇദാ വഖഅത്തി, അതുപോലെ വന്നജ്മി ഇദാ ഹവ, വലിയ ഫളുള്ള സൂറത്താണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, ഏത് ഓഫീസിൽ കയറുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ നിങ്ങൾ പോകുമ്പോൾ അസിഫത്തിൽ ആസിഫ ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓഫീസ് കണക്ക് കയറി നോക്കി, എല്ലാ തടസ്സങ്ങളും നീങ്ങുന്ന മഹാന്മാർ പറഞ്ഞതാണ്. അപ്പൊ ആ അസിഫത്തിൽ ആസിഫ ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാശിഫ, അതൊക്കെ എവിടെയുള്ളത്? സൂറത്തുൻ നജ്മിലുണ്ട്. ഇന്നാ ഫതഹനാലക്ക റസൂലിന് സർവ്വ വിജയം കൊടുത്തതാണ്. വിജയങ്ങൾ ഉണ്ടാകാൻ നമ്മൾ അത് പതിവാക്കി. തബാറക്ക സ്ഥിരമായിട്ട് ഓതിയാല് ഖബറിൽ പിന്നെ അടുക്കൂല, ഒരു ശിക്ഷയെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. അലംതറ മുതല് ലാസ്റ്റ് വരെയുള്ള 10 സൂറത്തുകൾ, വളരെ ചെറിയ സൂറത്ത്, 2 പേജുള്ള ആകെ, അതൊക്കെ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. പിശാചിന്റെ ശല്യങ്ങൾ, സിഹറിൽ നിന്ന്, അതുപോലെ ആളുകളുടെ മറ്റു ഹസദിൽ നിന്നൊക്കെ രക്ഷയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് ഈ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു അമൂല്യ സമ്പത്താണ്, വലിയ മുത്താണത്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരുപാട് കോടീശ്വരനാകാനൊന്നും സാധിക്കൂല. പക്ഷേ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. അത് വെച്ച് നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഖുർആനിന്റെ ആളുകളായിട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. ഖുർആൻ ഷഫാഅത്ത് ചെയ്യുന്ന ആളുകളായിട്ട് അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ